കെ സുധാകരൻ കേൾക്കാൻ വേണ്ടിയാണ് പണിയെടുക്കാതെ വയറ് നിറയില്ല, അതാരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യവുമില്ല. അതുതന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയും പറയുന്നത്. പറയുന്ന ആരോടാണ്? സാക്ഷാൽ പാർട്ടി അധ്യക്ഷൻ കെ സുധാകരനോടാണ്. അബിന് സതീശനോടാണ് കൂറെങ്കിലും സുധാകരനോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് അബിൻ ഇങ്ങനെ പറഞ്ഞത്, പണിയെടുക്കാതെ പാർട്ടി ഉണ്ടാകില്ല, കൂടോത്രം വെച്ചാലൊന്നും പാർട്ടി ഉണ്ടാകില്ല. കഷ്ടം. ഒരു കൂടോത്രക്കാരൻ കാരണം പാവം കെ സുധാകരന് അബിൻ വർക്കി എന്ന യൂത്ത് നേതാവിൻ്റെ വായിൽ നിന്ന് വരെ വയറു നിറച്ച് കേൾക്കേണ്ടി വന്നിരിക്കുന്നു. കണ്ണൂർ സിംഹത്തിന്റെ അത്താഴം മുടക്കാൻ ആർക്കുമാകുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? പണിയെടുക്കാതെ ഈ പാർട്ടി ഏതായാലും പാർട്ടി ഉണ്ടാകില്ല, കൂടോത്രം വെച്ചാലും പാർട്ടി ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. അല്ല യാഥാർത്ഥ്യമാണ്. കാരണം എന്താ? സത്യത്തിലേക്ക് നിങ്ങൾ ആലോചിക്കുക, ഈ കൂടോത്രം വെക്കുന്നതിന് എല്ലാം പാടാണ്. കെ പി സി സി അധ്യക്ഷനെതിരെ രൂക്ഷ പരിഹാസമാണ് അബിൻ വർക്കിയുടേത്. കൂടോത്ര വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്ന പരിഹാസം ഉയർത്തിയിരിക്കുന്നു. അബിൻ വർക്കി പറഞ്ഞതുപോലെ കൂടോത്രം സ്ഥിര വരുമാനമാക്കിയവരും 21-ാം നൂറ്റാണ്ടിൽ കൂടോത്രം വച്ച് പാർട്ടിയും നേതാക്കന്മാരെയും തകർക്കാമെന്ന് വിചാരിക്കുന്നവരും പാർട്ടിക്ക് നാണക്കേട് തന്നെയാണ്. കൂടോത്രം വയ്ക്കാൻ വേണ്ടി എടുക്കുന്ന പണിയുടെ പകുതി പണി നടത്തിയിരുന്നെങ്കിൽ ഇവർക്കൊക്കെ കോൺഗ്രസിൽ നേതാക്കന്മാരാകാമെന്നും അബിൻ വർക്കി തുറന്ന് പരിഹസിക്കുന്നു. പിന്നെ എങ്ങനെ കൂടോത്രം വയ്ക്കാമെന്നും അതിന്റെ വഴി എന്താണെന്നും ഒക്കെ അബിൻ വർക്കിക്ക് കൃത്യമായി അറിയാമെന്ന് തോന്നും ഈ പറയുന്നത് കേട്ടാൽ. അപ്പൊ ഞാൻ രാഹുൽ മാമ്പട്ടത്തിന്റെ ഒരു കൂടോത്രം വയ്ക്കാൻ തീരുമാനിക്കാം. ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ നാള് ജനന തീയതി അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ പോയി കാണണം. ആ മന്ത്രവാദിയെ പോയി കണ്ട് എനിക്ക് വേണ്ട രീതിയിൽ ആ കൂടോത്രം ആക്കണം. അപ്പൊ അതിന് മന്ത്രവാദിക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. ഇനി ഞാൻ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി അവർ കുറെ സാധനങ്ങൾ തരുമല്ലോ, അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി സീക്രട്ടായി ഞാൻ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിലിയാടി കിടന്ന് ആ വീടിന്റെ കന്നിമൂല ഏതാണെന്ന് ഞാൻ നോക്കി ആ കന്നിമൂലയിൽ ചെന്ന് സി സി ടി വി മറിഞ്ഞ് ഞാൻ കുഴിച്ചിട്ടുണ്ടോ? അത് കുഴിച്ചിട്ട് ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തി പിറ്റേന്നാൾ മുതൽ രാഹുൽ മാങ്കൂട്ടം നശിക്കണോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. എന്ന് ആലോചിച്ച് അത് മാത്രമല്ല, ഇപ്പൊ രാഹുൽ മാമ്പട്ട എം പി ആണെങ്കിൽ ഞാൻ ഡൽഹിയിൽ ഫ്ലൈറ്റ് കയറി ഡൽഹിയിൽ ചെന്ന് എം പിയുടെ കട്ടിലിന് താഴെ ആരും കാണാതെ കൊണ്ടുവരണം. രാഹുൽ മാമ്പട്ട യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിൽ കെ പി സി സി ഓഫീസിൽ അവിടെ വെക്കണമെങ്കിൽ ഈ കെ പി സി സിയിൽ ഇത്രയും സി സി ടി വി മറിച്ച് ഈ ഭാരവാഹികൾ മുഴുവൻ മറിച്ച് ഞാൻ ഇത് മുഴുവൻ അവിടെ കൊണ്ടുവയ്ക്കണം. സത്യത്തിൽ ഇത്രയും പണിയെടുത്താൽ ഞാൻ രാഹുൽ മാമ്പട്ടത്തെ മാറ്റി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാവും. ഈ പണിയെടുത്താൽ മതി, ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോകാം. സത്യത്തിൽ ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കുന്നത് ഇത് 21-ാം നൂറ്റാണ്ടാണെന്നും 2024-ാണെന്നും ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു തീർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നുള്ളത് കണ്ടെത്തണം. ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ അല്ലെങ്കിൽ ആരാണെങ്കിൽ അവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കൂടോത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല, നമ്മൾ പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുകയുള്ളൂ, രണ്ട് പണിയെടുത്താലേ നിങ്ങൾ നേതാക്കന്മാരാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിൽ ഈ ഒരു പ്രവർത്തനത്തിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്തിരിക്കുന്നത്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നും കൂടോത്രം ചെയ്ത വസ്തുക്കൾ കണ്ടെടുത്തതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇതോടെയാണ് സുധാകരൻ ഒരു കൂടോത്ര പുലിവാരി പിടിച്ചത്. സിന്ദൂരത്തിൽ പോഞ്ഞ രൂപങ്ങൾ, തകടുകൾ, ചെറിയ രൂപങ്ങൾ സുധാകരൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയത്രേ. സുധാകരന്റെ വീടിന്റെ പല ഭാഗങ്ങളെ അവ കുഴിച്ചിട്ട നിലയിലായിരുന്നു. സാക്ഷ്യപ്പെടുത്തുന്നത് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനുമാണ്. സുധാകരന്റെയും ഉണ്ണിത്താന്റെയും സാന്നിധ്യത്തിലാണ് ഇവ പുറത്തെടുത്തത്. 1.5 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണിതെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് തന്നെ തളർത്താനാകില്ലെന്നുമാണ് ഈ വിഷയത്തിൽ കെ സുധാകരൻ ആദ്യം പ്രതികരിച്ചത്. പക്ഷേ സുധാകരൻ തളർന്നു എന്നതാണ് കാര്യം. കാരണം ആര് വച്ചാലും അത് കൂടോത്രം തന്നെയാണ്. അതിൽ വിശ്വാസമുള്ളയാളാണ് സുധാകരൻ. അപ്പോൾ ഏൽക്കുമെന്ന ഭയമുണ്ട്. ഇനി ഒപ്പം പോയ കിങ്കരൻ രാജ്മോഹൻ ഉണ്ണിത്താനാകട്ടെ അതിലും വലിയ അന്ധവിശ്വാസിയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. കാസർകോട്ടെ ന്യൂനപക്ഷങ്ങളുള്ള ഇടങ്ങളിലെത്തുമ്പോൾ തന്റെ നെറ്റിയിലെ കുറി അറിയാതെ മായ്ക്കുന്ന ഒരു അന്ധവിശ്വാസം വരെ ഉണ്ണിത്താനുണ്ടെന്ന് ഒപ്പമുള്ളവർ തന്നെയാണ് അടുത്തിടെ പറഞ്ഞത്. എന്തായാലും സുധാകരൻ ഇപ്പോൾ കഷ്ടകാലമാണ്. കെ എസ് യുക്കാരുടെ അടിയിൽ നിന്നും തിരുവനന്തപുരത്തെ ക്യാമ്പിൽ നിന്നും തലനാരിഴക്കാണ് സുധാകരൻ രക്ഷപ്പെട്ടത്.
കോൺഗ്രസിലെ യൂത്തന്മാർ വരെ ഇതാ സുധാകരനെ പരിഹസിച്ച് തകർക്കുന്നു. വരുത്തി വച്ച വീന എന്ന് തന്നെയാണ് ഇത് പറയാനുള്ളത്. കാരണം ഇത് സുധാകരൻ വരുത്തി വച്ചത് തന്നെയാണ്. പിന്നെ കൂടോത്രം വച്ചയാളെ അങ്ങനെ അങ്ങ് വെറുതെ വിടില്ലെന്നും സുധാകരൻ കട്ടായം പറയുന്നുണ്ട്.